ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു ബ്രഹ്മാണ്ട പടം. ബ്രഹ്മാണ്ട പടം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വിചാരിക്കേണ്ട ബാഹുബലിയാണ്, അതുക്കും മേലെയുള്ളൊരു പടമാണ്. അതെ, അവതാർ. അവതാർ ദി വേ ഓഫ് വാട്ടർ, അവതാറിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ടീസർ റിലീസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എല്ലാരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്രയും ഒരു ഗംഭീര പടമായിരുന്നു. അപ്പൊ സെക്കൻഡ് പാർട്ട് നമുക്ക് അതിനേക്കാൾ എക്സ്പെക്ടേഷൻ ഉണ്ട് സെക്കൻഡ് പാർട്ടിന്റെ. അപ്പൊ നമുക്ക് നേരെ ടീസർ കണ്ടിട്ട് വരാം. ഒരു മിനിറ്റ്. 20th century. ഒരു മിനിറ്റാ ടീസറിലെ. ലൈറ്റ് മ്യൂസിക് അല്ലേ? കണ്ണുനോക്കി കാണുമ്പോ ചെറിയ പേടിയോ? യാ മോനെ, തെളിനീര്. എന്റെ മോനെ, എന്താ സീനല്ലേ ആ മോളിന്നില്? മോളിന്നിന് ആ കടലിന്റെ അടിയിലില്ലേ, കടല ഏതാന്ന് അറിയില്ല, അതിന്റെ അടിയിലെ സീൻസ് മൊത്തം കാണുന്നത്. എന്താ ആ ക്യാമറ ഇതല്ലേ? അതെ, ഇങ്ങനത്തെ സീനെല്ലാം ഞാൻ സ്വപ്നങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിപ്പോ ഇങ്ങനെ നേരിട്ട് നമ്മള് ഒരു സിനിമയിലൂടെ ആണെങ്കിൽ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷം. അത് എടുത്ത സീനും അടിപൊളി, മനസ്സിന് കുളിർമേകുന്ന ഒരു കാഴ്ച. പക്ഷേ നമ്മള് കൊറേണ്ടല്ലോ. നല്ല നീല കളർ വെള്ളം, വെള്ളത്തിന്റെ കളർ ലൈറ്റ് മ്യൂസിക് അല്ലേ? ദിസ് ഡിസംബർ. മറ്റേ സെയിം ഹെലികോപ്റ്റർ, സെയിം കാർഡ്. എന്താ സീനല്ലേ? Only in theaters, December. Super. ശരിക്കൊരു ദൃശ്യ വിസ്മയം തന്നെ പറയാം. അത്രക്കൊരു ക്യാമറ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാല് സൂപ്പർ. അത്രയും ഒരു പെർഫെക്ഷൻ നമുക്ക് ആ സിനിമയിൽ എല്ലാ സീൻസിലും കാണാൻ പറ്റും. അതായത് നമ്മള് ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മള് മറ്റേ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന പടം എന്ന് പറഞ്ഞാല് രോമാഞ്ചം എന്നല്ല, നമുക്ക് പ്രത്യേക ഒരു ആ സീൻസ് അല്ലേ, അത് കണ്ടിട്ട് നമുക്ക് പ്രത്യേക ഒരു കണ്ണിനൊരു ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അതും പ്രത്യേക ഒരു ലോകം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലുള്ള അനിമേഷൻ നമ്മളെ കാണുമ്പോ ശരിക്കും അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നോ, അങ്ങനെ ശരിക്കും ഒരു ഇതുണ്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ. മലയാളത്തിലാണെങ്കിൽ ഇപ്പോ കരടി, സിംഹം, പുലിയെല്ലാം വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. കാക്ക വന്നാ പോലും നമുക്ക് മനസ്സിലാവും അനിമേഷൻ ആണ്. ആ ഒരു സ്ഥാനത്താണ് ഇത്രയും എന്താ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവികളോ എന്താണ് ഇനി പറയാ, അങ്ങനെയുള്ള ആൾക്കാരും പിന്നെ ബാക്കി ആ പക്ഷി എന്തായാലും എല്ലാത്തിലും എടുത്ത എല്ലാരും നല്ലത്. നമ്മളിപ്പോ ശരിക്കും നമ്മളെ സ്വപ്നം കാണുമ്പോ മാത്രം ഇങ്ങനത്തെ സീൻസ് എല്ലാം കാണുന്നത്, ആ സ്വപ്നങ്ങൾ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതല്ലേ വലിയൊരു ഭാഗം. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം പടമായിരിക്കും. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ ഇങ്ങനത്തെ നല്ല പടലും കാണാൻ പറ്റുള്ളൂ. അവതാർ ഫസ്റ്റ് നമ്മൾ കണ്ടതാണ്, അതേപോലെ അവതാറിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പം. അപ്പം എല്ലാരും വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു പടമാണ് അവതാർ ദി വേ ഓഫ് വാട്ടർ സെക്കൻഡ് പാർട്ട്. അപ്പം നിങ്ങൾക്ക് തിയേറ്റർ റിലീസ്, തിയേറ്ററിൽ മാത്രമേ ഇത് കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ഈ സ്ക്രീനില് ചെറിയ സ്ക്രീനിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം അതിന്റെ ആ എഫക്റ്റും സൗണ്ട് എഫക്റ്റും ഇതില് തീം തന്നെ കണ്ടില്ല, ആ മ്യൂസിക് ലൈറ്റ് മ്യൂസിക്, ആകെ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, സിംഗിൾ സെന്റൻസിലുള്ള ഒരു ഡയലോഗ്, ലൈറ്റ് മ്യൂസിക്കും. അപ്പം ഡയലോഗ്സ് അല്ലെങ്കിലും കുറവായിരിക്കും. ശരിക്കൊരു ദൃശ്യ വിസ്മയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടീസർ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിലും കമന്റിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ പടം ഇറങ്ങിയാല് ലോകത്തിലുള്ള ഏകദേശം ഒരു 80-90% ആൾക്കാരും ഈ പടം കാണുമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും ഒരു ഗംഭീര വിജയമായിരിക്കും.
അപ്പം ഇന്നത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണില് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ, ബൈ ബൈ.